മനസ്സിലേക്ക് അതിവേഗം എത്തുന്ന ലളിതമായ വാക്കുകളായിരുന്നു ബിജു തിരുമലയുടെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെ മലയാളികളുടെ ഒരു ദിവസം കടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ ആയിരിക്കും. കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ട തന്റെ അനുജനോടുള്ള അഗാധമായ സ്നേഹം തന്നെ ആയിരിക്കണം വർഷം ഇത്ര കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ താരാട്ട് പാട്ടുകളിൽ പ്രതിഫലിക്കുന്നത്. അന്ന് ബിജു തിരുമലയ്ക്ക് 3.5 വയസ്സ്. 2.5 വയസ്സുള്ള അനിയൻ ബാലഗോപാലൻ തന്നെയായിരുന്നു കളിക്കൂട്ടുകാരൻ. പട്ടാടി മണ്ണടിക്കാവ് ക്ഷേത്രത്തിനടുത്തുള്ള വേടമല എസ്റ്റേറ്റിലായിരുന്നു താമസം. ഒരു ദിവസം രാത്രി ബാലു കഠിനമായ എന്തോ വേദന കൊണ്ട് പുളഞ്ഞു കരഞ്ഞു. 14 കിലോമീറ്റർ അപ്പുറമാണ് വൈദ്യൻ താമസിക്കുന്നത്. വൈദ്യനെ വിളിച്ചുകൊണ്ട് വരാൻ ബന്ധു അപ്പോൾ തന്നെ സൈക്കിളുമായി പുറപ്പെട്ടു. പക്ഷേ വൈദ്യൻ അന്ന് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. രാവിലെ ബിച്ചു ഉറക്കമുടർന്നു നോക്കുമ്പോൾ കുഞ്ഞനിയൻ ചുവന്ന പട്ട് പുതച്ചു കിടക്കുകയാണ്. തനിക്ക് അതുപോലൊരു പട്ട് കിട്ടിയില്ലല്ലോ എന്നായിരുന്നു അന്ന് ബിജുവിന്റെ സങ്കടം. ബാലുവിനെ കുഴിയിൽ വെച്ച് മണ്ണിട്ട് മൂടിയപ്പോൾ അവൻ നാളെ മുളച്ചു വരുമെന്ന് ബിജു കരുതി. ആ പ്രതീക്ഷയിൽ ബിജു കാത്തിരുന്നു. ഇളം മനസ്സിന്റെ നോവ് ബിജുവിനോളം അറിഞ്ഞ കവികൾ വേറെ ആരും ഉണ്ടാവില്ല. തന്റെ കുഞ്ഞനീന് പകർന്നു നൽകാൻ കഴിയാത്ത ആ സ്നേഹമാകാം തന്റെ പാട്ടുകളിലൂടെ കവി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകിയത്. അതുകൊണ്ടായിരിക്കാം ബിജുവിന്റെ പ്രണയഗാനങ്ങളിൽ പോലും പ്രധാന വികാരം വാത്സല്യമായി മാറുന്നത്. ഒരു കാലത്തിൽ മാത്രമേ ബാലുവിനെ കുറിച്ച് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടുള്ളൂ. അന്ന് ബിജു ആലപ്പുഴയിലെ ലോഡ്ജിലായിരുന്നു. പപ്പയുടെ സ്വന്തം അപ്പൂസിനു വേണ്ടി എഴുതേണ്ട താരാട്ടുപാട്ടിന്റെ ഈണം കയ്യിലുണ്ട്. എത്ര ശ്രമിച്ചിട്ടും വരികളൊന്നും ശരിയാകുന്നില്ല. പുലർച്ചെ 4 മണിയായപ്പോൾ അവിചാരിതമായി മനസ്സിലേക്കെത്തിയ അനിയന്റെ ഓർമ്മകൾ അദ്ദേഹത്തെ വല്ലാതെ നോവിക്കാൻ തുടങ്ങി. ആ വികാര വിക്ഷോഭത്തിൽ പാട്ടിന്റെ വരികൾ ഉയരെടുത്തു. ഓലത്തുമ്പത്തിരും നൂയലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോ പാടടി. ഇത് ഒരു പാട്ടിന്റെ മാത്രം കാര്യമാണെന്ന് കരുതണ്ട. ബിജുവിന്റെ മനസ്സിൽ ഒരു കുട്ടിയുണ്ട്. നികത്താനാവാത്ത നഷ്ടം തന്നൊരു കുട്ടിക്കാലമുണ്ട്. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ സംഭവിച്ച നഷ്ടത്തിന്റെ വേദനയുണ്ട്. കൈപ്പേറിയ അനുഭവങ്ങളെ മറികടന്ന് എത്തുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ താരാട്ടുപാട്ടുകൾ ഇത്ര മധുരിക്കുന്നത്. ആരാരോ ആരിരാരോ അച്ഛന്റെ മോൾ ആരാരോ, കണ്ണനാരാരോ ഉണ്ണിക്കൺമണി ആരാരോ, എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ. മലയാള ചലച്ചിത്രത്തിലെ മാധുര്യമൂറുന്ന താരാട്ടുപാട്ടുകൾ മിക്കവയും ബിജു തിരുമല എഴുതിയതാണ്. 1977 പുറത്തിറങ്ങിയ ആരാധന എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആരാരോ ആരിരാരോ എഴുതിയത്. കെ ജെ ജോയിയുടെ ഈണത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയപ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച താരാട്ടുപാട്ടുകളിൽ ഒന്നായി അത് മാറി. ഉണ്ണി ആരാരിരോ തങ്കം ആരാരിരോ, അവളുടെ രാവുകൾ എന്ന ചിത്രം ഓർമ്മിക്കപ്പെടേണ്ടത് ഹൃദയസ്പർശിയായ ഈ താരാട്ടുപാട്ട് കൊണ്ടുകൂടിയായിരിക്കാം. എ ടി ഉമ്മറിന്റെ ഈണത്തിൽ വാത്സല്യം കവിഞ്ഞൊഴുകുകയാണ്. എസ് ജാനകിയുടെ ശബ്ദത്തിലെ മാതൃത്വം അതിന്റെ മാറ്റുകൂട്ടുന്നു. നായകൻ നായികയാണ് പാടി ഉറക്കുന്നതെങ്കിലും കിലുക്കം സിനിമയിലെ കിലുകിൽ പമ്പരം തെളിയും മാനസം, കളിപ്പാട്ടം എന്ന സിനിമയിലെ കൊഞ്ചി 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 കിളിയെ പറന്നുവ എന്നിവയെല്ലാം തികഞ്ഞ താരാട്ടു പാട്ടുകൾ തന്നെയാണ്. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം, കണ്ണാന്തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ തുടങ്ങിയ പാട്ടുകളിലെല്ലാം സിനിമയുടെ മുഴുവൻ മൂടും ഉൾക്കൊള്ളുന്നതാണ്. ബിജു തിരുമലയുടെ ചില പ്രണയഗാനങ്ങളിൽ പോലും മുന്നിട്ടു നിൽക്കുന്ന വികാരം വാത്സല്യമല്ലേ എന്ന് തോന്നിപ്പോകും. പ്രണയത്തെയും വിരഹത്തെയും ഏറ്റവും തീവ്രമായി ആവിഷ്കരിച്ച മലയാളത്തിലെ ചലച്ചിത്രങ്ങളിൽ ഒന്നാണ് പൂമുഖപ്പടിയിൽ നിന്നെയും കത്ത്. കൊഞ്ചി കരയല്ലേ, മിഴികൾ നനയല്ലേ, കൂട്ടിലെ പൈങ്കിളിയോടാണ് പറയുന്നതെങ്കിലും കേൾക്കേണ്ടത് കാമുക ഹൃദയമാണ്. ഉരുകുന്ന ഇളം മരത്തെ കുറിച്ചാണ് അവിടെയും കവിയുടെ വേദന. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. ബിജു തിരുമലയുടെ തൂലികയിൽ പ്രേമം ഒരു കുട്ടിക്കളിയെ പോലെ നിഷ്കളങ്കമാണ്. ഇളയരാജയുടെ സംഗീതവും യേശുദാസ് എസ് ജാനകിമാരുടെ ശബ്ദവും ഒന്നിച്ച ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ശ്രോതാക്കൾ ഹൃദയം കൊണ്ടു കേട്ടു. ആലിപ്പഴം പെറുക്കാം പീലിക്കുട നിവർത്തി, കുട്ടികൾ ഇത്രയും തിമിർത്ത് ആഘോഷിക്കുന്ന മറ്റൊരു ഗാനം മലയാളത്തിലുണ്ടോ എന്നത് പോലും സംശയമാണ്. മലയാള സിനിമയിലെ എണ്ണമറ്റ കുട്ടിപ്പാട്ടുകൾ എല്ലാം പിറന്നത് ഒരേ തൂലികയിൽ നിന്നാണ്. ഈണത്തിന്റെ പോരായ്മ കൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയ ബിജുവിന്റെ രചനകൾ ഇവയുടെ പല മടങ്ങുണ്ടത് എന്നത് നിർഭാഗ്യകരമാണ്. ലല്ലലം ചൊല്ലുന്ന ചെല്ലക്കിളികളെ വേടൻ കൊടുക്കുന്ന ഒന്നാന്തരം ഒരു കുട്ടിക്കഥയാണ് വിയറ്റ്നാം കോളനിയിലെ പാട്ടിൽ ബിജു പറയുന്നത്. ചെപ്പടിക്കുന്നിൽ ചിന്നിച്ചിണങ്ങും ചക്കരമുത്തെ, ഒരു തലമുറയെ ഞൊടിയിടയിൽ അവരുടെ കുട്ടിക്കാലത്ത് എത്തിക്കുന്ന ടൈം മെഷീൻ ആണ് ഈ പാട്ട്. 90കളുടെ മധ്യത്തിൽ ദൂരദർശൻ സംപ്രേഷണം ചെയ്തിരുന്ന ജംഗിൾ ബുക്ക് എന്ന പരമ്പരയുടെ തുടക്കഗാനം. വരികൾ ബിജുവിന് മാത്രം സാധിക്കുന്നത്. മാന്ത്രിക ഈണം മോഹൻ സിത്താരയുടെയും. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചായുറങ്ങും എന്ന് ബിജു എഴുതുമ്പോൾ അതിൽ കഥയുണ്ട്, താരാട്ടുണ്ട്, വാവയെ മാമൂട്ടാനുള്ള ചെപ്പടി വിദ്യ എല്ലാമുണ്ട്.
സ്വന്തം പേരിൽ പോലും കുട്ടിത്തം നിറച്ച ബിച്ചു. പിഞ്ചു ഹൃദയങ്ങളിൽ ഇത്രയധികം ആനന്ദം നിറച്ചൊരു പാട്ടുകാരൻ മലയാളത്തിൽ മറ്റൊരാളില്ല. ഇന്ന് അദ്ദേഹം നമ്മെ വിട്ടുപിരിയുമ്പോൾ മലയാളികളിൽ ഉണ്ടാകുന്നത് തീരാ നഷ്ടം കൂടിയാണ്. എന്നും ആ അതുല്യ പ്രതിഭയ്ക്ക് മുമ്പിൽ പ്രണാമം.